സോയിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ചക്കക്കുരു വട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം ചക്കക്കുരു, 200 ഗ്രാം ചക്കക്കുരു, നമ്മൾ ഒരു 25 എണ്ണം ഉണ്ടാകും. പുഴുങ്ങി നമ്മൾ കുക്കറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. 2 ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് ഗാർലിക്ക് ചതച്ച് വെച്ചിട്ടുള്ളത്. ഗാർലിക്ക് ഒരു 4 എണ്ണം ഉണ്ടാവും. പിന്നെ 5 ടീസ്പൂൺ കടലമാവ് വേണം. പിന്നെ 2 തണ്ട് കറിവേപ്പില. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം. ഇത്രയാണ് നമ്മുടെ ചക്കക്കുരു വടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ചക്കക്കുരു നന്നായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് നമ്മളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കഷ്ടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നിറയെ, 1/2 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ മധ്യത്തിൽ ഉപ്പെടുക്കുക. ഇനി ഇതിലേക്ക് 5 വലിയ ടീസ്പൂൺ കടലമാവാണ് നമ്മൾ ചേർക്കുന്നത്. 5 വലിയ ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഇതിലേക്ക് 2 ചെറിയ സവോള, ഒരു വലിയ സവോളയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് 2 ചെറിയ സവോളയാണ്, അതും കൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം, കൈകൊണ്ട് തന്നെ മിക്സ്. ചക്കക്കുരുവടയുടെ മിക്സ് തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്കിനി കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം ഇത് ചെറിയ ഒരു ഉരുളിയൊക്കെ എടുത്ത് ചെറിയൊരു ഉരുളിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് വരുത്താം. ഇതിൽ വെള്ളാംശം ഇല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ 5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ച് വയ്ക്കാം. ഇത് ചെറിയ ഉരുളകളാക്കി എടുത്ത് വടയുടെ ആകൃതി, പരിപ്പ് വടയുടെ ആകൃതിയിൽ നമ്മൾ കൈവെള്ളയിൽ വെച്ച് പരത്തി വയ്ക്കാം. അടുത്തതും അതേപോലെ ചെയ്യും. ചക്കക്കുരു വട പൊരിച്ചെടുക്കാം. ഫ്രൈയിങ് പാൻ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു വട ഇതിലേക്ക് ഇടാം. ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇടണം. ചെറിയ ചൂടിൽ എണ്ണ നന്നായി വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഇടേണ്ടത്. ഇട്ടതിന് ശേഷം
ഇത് ചെറുതാക്കി വെക്കുക ഏകദേശം ഒരു 10 നമ്പർ ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് വീട്ടിലത്തെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ചക്കക്കുരു എടുത്താൽ മതി നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരുവട റെഡി ആയിരിക്കുകയാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരുവടയാണ് എല്ലാവരും ട്രൈ ചെയ്യുക മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു